എല്ലാ പേർക്കും നിയാ ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓൾറെഡി തമിണയില് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അതായത് സ്കാനിങ് റിപ്പോർട്ടും പ്യൂറിൻ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വെച്ചിട്ട് നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ സ്കാനിങ് റിപ്പോർട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെയുള്ള ഒരു ഉത്തരം കൂടെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിയാ ടോക്സ് എന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഗർഭിണിയായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വട്ടമെങ്കിലും വരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് ഏതായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് പേരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഏത് കുഞ്ഞാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടും അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും വെച്ചിട്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണോ പെണ്ണാണോ എന്ന് എങ്ങനെ കണ്ടെത്തുന്നത് പിടിക്കാമെന്ന് നോക്കാം സ്കാനിംഗ് റിപ്പോർട്ടിൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അഞ്ചാം മാസത്തിലോ അല്ലെങ്കിൽ ഏഴാം മാസത്തിലോ ഒൻപതാം മാസത്തിലോ എടുത്ത ഏതെങ്കിലും ഒരു സ്കാനിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത് അതിന് മുന്നേ എടുത്ത സ്കാനിങ്ങിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് പറ്റില്ല ആദ്യം നമ്മുടെ യൂറിൻ റിപ്പോർട്ട് വെച്ചിട്ട് നോക്കാം അതിൽ പി എച്ച് വാല്യൂ ആണ് നോക്കേണ്ടത് ചില റിപ്പോർട്ടില് പി എച്ച് വാല്യൂ നമ്പറിലായിരിക്കും കൊടുത്തേക്കുന്നത് ചിലതിൽ അസഡിക്ക് ആണോ ആൽക്കലീൻ ആണോ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടിലുള്ളതെന്ന് നോക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാം അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിൽ അസിഡിക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പെൺകുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് എയ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് പെൺകുഞ്ഞ് ജനിക്കാനെന്നാണ് ഇതിൽ ആൽക്കലൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആൺകുഞ്ഞ് ജനിക്കാനുള്ള ചാൻസ് ആണ് കൂടുതലും ഇനി നമ്പേഴ്സിലാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ പി എച്ച് വാല്യൂ നാല് മുതൽ ആറ് വരെ ആണ് എങ്കിൽ അതായത് ആറിനുള്ളിൽ എങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ ഒരു പെൺകുഞ്ഞായിരിക്കും ഇത് ഏഴിൽ നിന്ന് ഒൻപത് വരെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും ഏഴ് മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സിനിടയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് പ്ലാസ്സിന്റെ പൊസിഷൻ പ്ലാസ്സന്റെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോ കണ്ടു നോക്കുക വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കുക പ്ലാസന്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആണോ ആന്റീരിയർ ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാം പോസ്റ്റീരിയർ പ്ലാസ്സിൻ്റെ ആയിരുന്നാൽ ആൺകുഞ്ഞ് ജനിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ ആന്റീരിയർ പ്ലാസ്സിൻ്റെ ആണ് എങ്കിൽ പെൺകുഞ്ഞായിരിക്കും ജനിക്കുന്നത് പോസ്റ്റീരിയർ ആൻറ്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസൻ്റയുടെ പൊസിഷനാണ് അതായത് മറുപിള്ളയുടെ പൊസിഷനാണ് അപ്പോൾ അത് ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഏത് പൊസിഷനിലാണ് എങ്ങനെയാണ് അറ്റാച്ച് ആയിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പ്ലാസൻ്റെ പോസ്റ്റീരിയറോ ആൻറ്റീരിയറോ ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അടുത്ത് നോക്കുന്നത് സ്കാനിങ് റിപ്പോർട്ടിലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ആണ് ഇത് ഒൻപതാം മാസത്തിലാണ് എങ്കിൽ കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് നൂറ്റി നാൽപ്പതിന് മുകളിലായിരുന്നാൽ ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കും നൂറ്റി നാൽപ്പതിന് താഴെ ആയിരുന്നാൽ ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യം വെച്ചിട്ടാണ് നമുക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് നോക്കുന്നത് നമ്മുടെ പ്ലാസ് എൻ്റെ പൊസിഷൻ ഇൻറ്റീരിയറാണോ പോസ്റ്റീരിയറാണോ എന്ന് നോക്കുക രണ്ടാമത്തേത് യൂറിൻ്റെ പി വാല്യൂ ആണ് ആണോ ആൽക്കലൈൻ ആണോ നോക്കുക നാല് മുതൽ ആറു വരെയാണോ അതോ ഏഴ് മുതൽ ഒൻപത് വരെയാണോ നോക്കുക അടുത്ത് നോക്കുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ആണ് ഇത് ഒൻപതാം മാസത്തിലാണ് നോക്കുന്നത് ഈ മൂന്ന് കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ളത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ് ഒരു റിസർച്ചിൽ നൂറ് ഗർഭിണികളുടെ പ്ലാസന്റെ പൊസിഷൻ നോക്കിയപ്പോൾ അതിൽ എൺപത് പേർക്ക് പ്ലാസ്സന്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആയിരുന്നു പ്ലാസൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആയിരുന്നവർക്ക് എല്ലാവർക്കും ആൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് അതായത് എൺപത് ശതമാനം പേർക്ക് ആൺകുഞ്ഞും ഇരുപത് ശതമാനം പേർക്കും പെൺകുഞ്ഞുമാണ് ജനിച്ചിരുന്നത് അതായത് നൂറിൽ എൺപത് പേർക്ക് കറക്റ്റ് ആയിരുന്നു ഇരുപത് പേർക്ക് അത് തെറ്റായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്ന് പറയുന്നില്ല എൺപത്തി അഞ്ച് ശതമാനം ശരിയായിരിക്കാനാണ് സാധ്യത അപ്പൊ എന്തായാലും നിങ്ങളും ഈ പറഞ്ഞ മൂന്ന് മെത്തേഡ് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ശരിയായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ കമന്റ് ചെയ്യുക ചിലർക്ക് ഇത് കറക്റ്റായി വരണമെന്നുമില്ല അപ്പൊ എന്തായാലും ഇതാണ് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്